ഡ്രീം കം ടു ഇന്ത്യ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യുണീക്ക് ആയിട്ടുള്ള രണ്ട് ഡിസൈൻസ് ആണ്. ഒന്ന് വന്നിരിക്കുന്നത് പ്യുർ മഹേശ്വരി സിൽക്കിൽ നമ്മൾ യൂഷ്വലി കാണാത്തൊരു പാറ്റേൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ സ്ലബ് സിൽക്ക് ആൻഡ് കോട്ടൺ ബ്ലെൻഡിലും നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ഡിസൈനാണ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റും കോട്ടൺ പ്രിൻറ്റഡ് ഫാബ്രിക്കും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് വരുന്നത്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റിൽ വരുന്നുണ്ട്. പിന്നെ മഹേശ്വരി സിൽക്കിൽ ഇതുപോലെ പ്ലെയിനിൽ റണ്ണിങ് സ്റ്റിച്ചസ് വന്നിട്ട് നല്ല ഷെയ്ഡ്സാണെല്ലാം വന്നിട്ടുള്ളത്. അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും അതിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് കാണാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ളതാണ്. ഇത് വരുന്നത് ഫാബ്രിക്ക് വന്നിരിക്കുന്ന ഒരു സ്ലബ് സിൽക്ക് ആൻഡ് ചന്ദേരിയുടെ ഒക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു കുറച്ചൊരു സിൽക്കി ഫിനിഷുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ വരും അതിൻ്റെ ആ ഒരു ഫിനിഷ് വന്നിട്ടുള്ളത്. നല്ല ഫൈനായിട്ടുള്ള മെറ്റീരിയലും ആണ്. പിന്നെ അതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ്, കാന്ത സ്റ്റിച്ചസ്. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് ക്രീം ആൻഡ് ഗ്രേ കളർ, പിങ്ക് ആൻഡ് ഗ്രേ കളർ വന്നിട്ടുണ്ട്. പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ. അങ്ങനെ വന്നിട്ട് ഈ ഒരു യോക്ക് പോർഷനിൽ ബോട്ടം ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് സൈഡിൽ ക്രോഷ്യ ലേസ് വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാന്ത സ്റ്റിച്ചസും പിൻഡെക്സും കൊടുത്തിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലെ. പിന്നെ ഹെംലൈനിലോട്ടും ബോർഡറും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ സെയിം ഫാബ്രിക്കിലാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചസ്, കാന്ത സ്റ്റിച്ചസ് കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ദുപ്പട്ട അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങിക്കിടക്കുന്ന ദുപ്പട്ടയാണ്. അങ്ങനെ പറന്ന് നിൽക്കുന്നതൊന്നുമല്ല. ഇതുപോലെ വരും ദുപ്പട്ട. ആ ഒരു ഇതുപോലെ ഇത്രയും അത്ര കട്ടിയുള്ള ദുപ്പട്ടയൊന്നുമല്ല. പിന്നെ ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ടാണ് കാന്ത സ്റ്റിച്ചസ് ചെയ്തിരിക്കുന്നത്. ചുറ്റും ബോർഡറും ക്രോഷ്യ ലേസും വരുന്നുണ്ട്. നാല് കോർണറിൽ ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ബോട്ടം പ്രിൻ്റഡ് പാറ്റേണിലാണ്, പ്രിൻ്റഡ് കോട്ടണിൽ. നമ്മൾ ആ യോക്കിലും സൈഡിൽ ബോർഡറിലൊക്കെ വെച്ചിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ് ബോട്ടായിട്ട് വെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്ന സൺഫ്ലവർ യെല്ലോയിൽ, അതും അതിലെല്ലാം ആ പ്രിൻ്റഡ് പാറ്റേൺ തന്നെയാണ്. ബോട്ടത്തിലുള്ള സെയിം പ്രിൻ്റഡ് ഡിസൈനാണ്. യോക്ക് പോർഷനിലും സൈഡ് ബോർഡറായിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ആ യെല്ലോ ആൻഡ് ഇതിലുള്ള ആ ഒരു മെറൂൺ കളറുണ്ട്. ആ ഒരു കോമ്പിനേഷനിലാണ് ഇതിലുള്ള കാന്ത സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും യോക്ക് ലൈനും എല്ലാം സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത്. മഹേശ്വരിയിൽ ശരിക്കും നല്ല എത്തനിക് ലുക്കിലുള്ള സെറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം വരുന്നത് എല്ലാം ഒറ്റ ഷെയ്ഡിൽ വന്നിട്ട് ഇതിലിങ്ങനെ റണ്ണിങ് സ്റ്റിച്ചസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. മെഷീൻ വർക്ക് ആയിട്ട് തന്നെ ഉള്ളതാണ്. ക്രീമും സെൽഫ് ഷെയ്ഡും ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചസ് സ്ട്രൈപ്സ് ആയിട്ട് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ മഹേശ്വരി എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, സിൽക്ക് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ഇടാനായിട്ടും. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് മഹേശ്വരി സിൽക്കും ചന്ദേരി സിൽക്കും. അപ്പം അതിൻ്റെ തന്നെ സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇതുപോലെ ബോർഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട എല്ലാം കലങ്കാരി പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് എൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇതിലെല്ലാം ആ ടോൺ ടു ടോൺ വന്നിട്ട് മിഡിൽ പോർഷനിലെല്ലാം ഫ്ലോറൽ ഡിസൈനും ആ ബൊട്ടാണിക്കൽ പാറ്റേണിലുള്ള കലങ്കാരി പ്രിൻറ്റിങ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. സൈഡ് ബോർഡർ സരി ബോർഡർ, എൻഡിലോട്ടും ആ സരി ബോർഡറിൻ്റെ ഫിനിഷും ക്വാളിറ്റിയും ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇതുപോലെ വരും വി വി ഇത്. എൻഡിലോട്ടുള്ള രണ്ട് എൻഡിലും ആ സെയിം ബോർഡർ വന്നിട്ടുണ്ട്. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിലാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂവിൻ്റെ കൂടെ ഒരു വയലറ്റും ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. സെയിം പാറ്റേണിലുള്ള എംബ്രോയിഡറി ഡിസൈൻ തന്നെ ഫ്രണ്ടിൽ റണ്ണിങ് സ്റ്റിച്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൻ്റെ കോമ്പിനേഷനും കൂടെ ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ബാക്കി സെയിം പാറ്റേൺ. എൻഡിലോട്ടുള്ള ബോർഡറൊക്കെ അതേപോലെ തന്നെ എല്ലാത്തിനും നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ എടുത്ത് നിൽക്കുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്. അടുത്ത് വരുന്ന ലൈലാക്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ളതാണ്. സെയിം പാറ്റേൺ തന്നെ വരും. ദുപ്പട്ട അതേപോലെ തന്നെ എൻഡിലോട്ടുള്ള ബോർഡ് ബോട്ടം എല്ലാം നല്ല പ്യുവർ ക്വാളിറ്റി ഫാബ്രിക്സ് ആണ്. ദുപ്പട്ടയും വന്നിരിക്കുന്നത് പ്യുവർ മഹേശ്വരിയിൽ തന്നെയാണ്. അടുത്ത ഷെയ്ഡ് വന്നിരുന്നത് ഇതിൽ സഫയർ ഗ്രീൻ ആണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഡിസൈൻ കാണാനും കളർ കോമ്പിനേഷനൊക്കെ. ടോപ്പിലെല്ലാം അതേ പാറ്റേണിൽ തന്നെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചസും. ദുപ്പട്ടയിലോട്ട് വരുമ്പം ബീൻ ഗ്രീനിൻ്റെ മെറൂണിൻ്റെ ഒക്കെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. എൻഡിലോട്ടുള്ള വീവിങ്ങും എല്ലാം അതേപോലെ തന്നെ. ബോട്ടം ആണെങ്കിലും പ്യുവർ കോട്ടണിലാണ്.
അടുത്ത ഷെയ്ഡ് വരുന്നത് ജെറ്റ് ബ്ലാക്കിൽ. ശരിക്കും ക്ലാസി ആയിട്ടുണ്ട്, നല്ല എലഗന്റ് ആയിട്ട് ദുപ്പട്ടയിലോട്ടൊക്കെ മസ്റ്റാർഡ് യെല്ലോ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ബോട്ടോ അതേപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിട്ടുണ്ട്. 5 ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.